Hello friends, in the kidlin breakfast in a recipe at Tanyamanatilla, then Daka Valeria Lupana, the Kerikan, a little tasty on a healthy itlay breakfast Namkang and Daka Nokam. Up the Daka and I main at a vandal Namka Ravayana, or a cup of Ravaka, or a cup of thyredaka, Adikam Puli Lata thyredaka, and it is Nalla the Poland mix it or a In your alpum velo, you showed the tone, good mix it or a cup. Up a reward of alum, Anamlo Adan, then Oikeradan, Koresha, I told you to come. ഇപ്പോ ദാ ഇവിടെ കാണിക്കുന്നത് പോലെ തന്നെ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ലൂസ് ആക്കി എടുക്കാം ഇനി ഇതൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ റവക്ക ഒന്ന് കുതിർന്ന് ഒന്നുകൂടി തിക്ക് ആയിട്ട് വരും ട്ടോ ദാ 30 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ മാവ് എടുത്തുക്കിയപ്പോൾ ഒന്നുകൂടി തിക്ക് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇഡ്ലി മാവിന്റെ ആ ഒരു പരിവാണ് ട്ടോ വേണ്ടത് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ലൂസ് ആക്കി എടുക്കാം ഒരുപാട് ലൂസ് വേണ്ട പ്രത്യേകം പറയുന്നുണ്ട് കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ദാ അവിടെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് വേണ്ട ഇഡ്ലി മാവിൻ്റെ പരിവം അത്ര തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് ക്യാബേജ് തക്കാളി പിന്നെ സവാള മല്ലിയില ഇതൊക്കെ 3 ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും വെജിറ്റബിൾ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് കഴിക്കും മനസ്സിലാവില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത് 1/2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അതായത് നല്ല ജീരകം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ് നമ്മുടെ അപ്പക്കാരൻ എന്ന് പറയില്ലേ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കട്ടി കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇപ്പോൾ എനിക്ക് കറക്റ്റാണ് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കുക അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുക മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ നിങ്ങളെടുക്കുന്ന പാൻ ഒരു മീഡിയം സൈസുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 2 ബാച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാൻ പറ്റും ഇനി ഇത് ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്യാം കുറച്ച് കട്ടി വേണം നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-12 മിനിറ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു വലിയ പാൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 1 ബാച്ചായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഒരു സൈഡ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മറ്റേ സൈഡും നമുക്ക് വേവിച്ചെടുക്കണം ഇതിനായിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റണം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പൊട്ടാതെ കിട്ടും കേട്ടോ നമ്മൾ ചട്ടകം വെച്ച് മറിച്ചിടുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇതേപോലെ നിങ്ങൾക്ക് അമർത്തി ഇട്ട് കൊടുക്കാം ഇതേപോലെ സൈഡിലൂടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു 5-6 മിനിറ്റും കൂടെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് തേങ്ങാച്ചട്ടിയുടെ കൂടെ കൂട്ടി കഴിക്കാം അതെല്ലാം നിങ്ങൾക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം